ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. നമ്മൾ ആകാശത്ത് നിൽക്കും. ഇപ്പോൾ ഇരുട്ട് മൂടി കിടക്കുന്നു എന്നേ ഉള്ളൂ, ബട്ട് ആലപ്പുഴയുടെ ഹൃദയഭാഗമായ വേമ്പനാട്ട് കായലാണ് ഗായ്സ് ഈ കാണുന്നതെല്ലാം. പകല് നിങ്ങൾ വന്നാൽ ഈ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ആലപ്പുഴ എന്ന് പറയുന്നത് തന്നെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കാണുന്ന വേമ്പനാട്ട് കായൽ. ഇത് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഈ കാണുന്നത്. നമ്മുടെ വള്ളംകളി ഉണ്ടോ ഇവിടെ? ഈ ഇത്തവണ വള്ളംകളി ഉണ്ടെന്നൊക്കെ പറയുന്നു. അതെ ഗായ്സ്, ഉണ്ടാവട്ടെന്നേ, കാരണം മലയാളികളുടെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഇവന്റ് അല്ലേ വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് വന്ന് നമ്മുടെ ചുണ്ടന്മാരെല്ലാം ഫിനിഷ് ആകുന്നു. ഇപ്പം നമുക്കൊന്നും മനസ്സിലാവില്ല, കാരണം കണ്ട ഗായ്സ് ഈ ഒരു ലൊക്കാലിറ്റിയിലെ, ഈ ലൊക്കാലിറ്റിയിൽ അല്ല, ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഹൈ റേഞ്ച് ആയിട്ടുള്ള സ്ഥലമാണ് ഈ റമദയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വെനിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരനവിടെ അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ഇൻട്രോയ്ക്ക് വേണ്ടി വന്നതാണ് അല്ലേ ഡ്രങ്കജി? ഓക്കെ, നമ്മുടെ ഇന്നത്തെ കമ്പനിക്കാരൻ എന്ന് പറയുന്നത് ആളിത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനിക്കാരൻ. അതാരാണ് എന്താണെന്നൊക്കെ ഇപ്പം നിങ്ങൾ വഴിയേ അറിയാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ജോമോൻജി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കമ്പനിക്കാരനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനി ഹാവ് നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹത്തിലൊന്നൊരു കാര്യമാണല്ലോ ഇത്. നമ്മുടെ ചാനലിൽ ഈ കമ്പനിക്കാരൻ ഒരു ചെറുതായിട്ടൊന്ന് പ്രത്യക്ഷപ്പെട്ടതായിരുന്നു, ബട്ട് ഇന്ന് കാര്യമായ പ്രത്യക്ഷപ്പെടലാണ് നടത്താൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കില്ല ആരായും കാണാം. വെയിറ്റിംഗ് ഗായ്സ് ഫോർ അവർ കമ്പനിക്കാർ. ഇപ്പോൾ എത്തും, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വളരെയധികം ആകാംക്ഷയുണ്ട് ഗായ്സ്, കാരണം ആളുകൾ ഐക്കണാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്തായിരുന്നു. ഏറ്റവും ഗായ്സ് Untold stories they were left behind. സോ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക്. അപ്പോൾ ഡബിൾ ബ്ലാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്കോട്ട്ലൻഡിനാണ് മേഡ് ചെയ്യുന്നത്. ഐ മീൻ സ്കോട്ട്ലൻഡിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത് നല്ല ഇതുണ്ടോ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഡിസ്റ്റിൽ ബ്ലെൻഡഡ് ആൻഡ് ബോട്ടിൽഡ് ഇൻ സ്കോട്ട്ലൻഡ്. അതായത് ജോണി വർക്ക് ആൻഡ് സൺസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. 1820 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. 40% ABV ഉള്ളൂ. നമ്മുടെ നോർമൽ സാധനങ്ങൾക്കെല്ലാം 42.86 ആണെങ്കിൽ ഡബിൾ ബ്ലാക്കിന് 40% ആണ് ABV കണ്ടന്റ് പറയുന്നത്. ജോണി വാക്കർ ഡബിൾ ബ്ലാക്കിന് ഒരു ഫുള്ളിൻ്റെ വില കണ്ടോ, 4770 രൂപ, 4770 ആണ് MRP എന്ന് പറയുന്നത്. ഇത് 2019 മാനുഫാക്ചർ ചെയ്ത ബോട്ടിലാണ്. എന്നിരുന്നാലും ഇരിക്കുന്തോറും വീര്യം കൂടുമെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, ദാറ്റ്സ് എൻ എക്സ്പെൻസീവ് ലിക്കർ. ഡ്രങ്കഡ്ജി, നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നാലോ. സുഹൃത്തുക്കളെ, കലാപരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയൊന്നുമല്ല, ഐസ് കൊണ്ടുള്ള പ്രാർത്ഥന. പതപ്പിക്കുന്നേ. മധ്യഭവനി ഗായ്സ്, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ്സ് ആണ്. ജോണി വാക്കറിൻ്റെ ഡബിൾ ബ്ലാക്ക് എഡിഷനാണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ കിടപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എനിവി ലെറ്റ്സ് വാച്ച് ഇറ്റ് ഗായ്സ്. സോ ദ ഫസ്റ്റ് ചീസ് ഓഫ് ദ നൈറ്റ് റൈറ്റ് ഹിയർ. ചീസ് ആൻഡ് ചീസ് ടു യു ഗായ്സ്. Untold stories they were left behind. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ സൈഡ് ഡിഷ് എത്തിയിരിക്കുകയാണ്. ഒരു വെറൈറ്റി സൈഡ് ഡിഷ് ആണ് എത്തിക്കുന്നത്. നമ്മുടെ ജോമോൻ്റെ സജഷൻ ആയിരുന്നു. എന്താണ് ജോമോൻ?
ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് സീ ഫുഡ് സാലഡ് എന്ന് പറയും. സീ ഫുഡ് സാലഡ് ഓക്കെ. നേരത്തെ ചിക്കൻ സാലഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തന്നെ ഒരു സീ ഫുഡ് വെർഷൻ. വ്യത്യാസങ്ങളൊന്നും ഇല്ല, സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ, പക്ഷെ മീറ്റ് മറന്നേ ഉള്ളൂ, ചിക്കൻ മാറി സീ ഫുഡ് ആകും. അതിനകത്ത് സ്ക്യൂട്ട് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷും ഉണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതൊരു ട്രൈ ചെയ്യുന്നത് അല്ലേ. ബാക്കിയുള്ള വായി കിട്ടാത്ത സാധനങ്ങൾ പോലും നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ ഗായ്സ്, ഇതിനകത്ത് വന്നിരിക്കുന്നത് പ്രോൺസും അതുപോലെ തന്നെ സ്ക്വിഡും ആണ്. അതിൽ സീ ഫുഡ് ഈ സാലഡ് എന്ന് പറയുന്നത് പ്രൊണൗൺസിയേഷൻ ഈ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ, ശരിക്കും അത് കൊക്കഡ് ഫുഡാണ്. സാലഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും കോൾസ് ആണ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ഹോട്ട് ഐറ്റമാണ് സാലഡ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. അത് വെജിറ്റബിളും കാര്യങ്ങളും ചേരുന്നതുകൊണ്ട് സാലഡ് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ. ആ, നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്കും സാലഡ് എന്ന് പറയുന്നതേ ഉള്ളൂ. ആ, നമ്മുടെ ചൈനീസ് ഫ്രഷൻ അല്ലെങ്കിൽ ചൈനീസും കോണ്ടിയും കൂടെ ചേർന്നെന്ന് പറയാം, അങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഏതായാലും താങ്ക് യു ഫോർ യുവർ സജഷൻ. ഓക്കെ, മിസ്റ്റർ ട്രങ്കഡ്, നമ്മുടെ സെക്കൻഡ് റൗണ്ട് മൈക്കോടിയിലേക്ക് പോയാലോ. ഓക്കെ, ഒരു ഐസ് തരുമോ മിസ്റ്റർ ട്രങ്കഡ്? നമ്മുടെ ചെറിഞ്ഞ ഗോപുരം പോലെയുള്ള ചെറിഞ്ഞ ഗ്ലാസ്സാണ്. താങ്ക് യു. Matters, is it safe? Why are you still living vain? I'm not the one, you're the victim of your own mistakes. ആ ലെമണും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കോംബോ ഓക്കെ ആവത്തുള്ളൂ. അല്ലേ ഡോക്ടറെ? എന്നിട്ട് ആ ഫോർക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഷഫിൾ ആക്കി. യെസ് ഗായ്സ്, ഇറ്റ് വുഡ് ബി വെരി ടേസ്റ്റി ഗായ്സ്. ഒരു പീസൊന്ന് കഴിച്ചു നോക്കേ. കാരണം കാശ് നിങ്ങൾക്ക് അറിയാമല്ലോ, ലിക്കർ ഞാൻ റിവ്യൂ ചെയ്യും, എന്നാൽ ഫുഡും മറ്റു കാര്യങ്ങളും ഇതാ ഈ മനുഷ്യനായിരിക്കും എപ്പോഴും റിവ്യൂ ചെയ്യാം അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സംഭവം, വെറൈറ്റി അല്ലേ. അതാ തൻ്റെ ആ മുഖത്ത് കാണാനുണ്ട്, പിന്നെ അതാ ഇവിടെയും കാണാനുണ്ട്. മാറിനേറ്റഡ് സീ ഫുഡ്, സോറി, മാറിനേറ്റഡ് സീ ഫുഡ് സാലഡ് എന്നാണിതിന് അറിയപ്പെടുന്നത്. നമ്മുടെ റിവ്യൂ റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇനിഷ്യലി നമുക്ക് നമ്മുടെ സ്മെൽ അറിയേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. സോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്മെൽ ചെയ്യണം. സ്മോക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പരിചയമുള്ള മണമുണ്ടല്ലോ. ഒരു മെഡിസിൻ അല്ല, ഒരു മരുന്നിൻ്റെയൊക്കെ പോലെ ഒരു സ്മെല്ലുണ്ട്. കൂടുതലായിട്ട് സ്മോക്കിയും അതുപോലെ തന്നെ നമുക്ക് നോർമൽ വിസ്കിയുടെ സ്മെല്ലേ അല്ല ഗായ്സിന്, ചാർക്കോളോ എന്തിൻ്റെ ആണോ ഗായ്സ്, അതുപോലെ എന്തൊക്കെ ഒരു എന്താ പറയുക, ഒരു സിട്രസി ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുക, ഒരു ടാറോ എന്തൊക്കെയൊക്കെ നമുക്ക് പരിചയമില്ല, നമുക്ക് അറിയാവുന്ന സ്മെല്ലുകളൊക്കെ തന്നെയാണ്. എന്തായാലും നോർമൽ വിസ്കിയായിട്ട് ഒരു പരസ്പര ബന്ധമില്ലാത്ത സ്മെല്ലാണ് ബ്ലാക്ക് ലേബലിൻ്റെ, ഐ മീൻ ഡബിൾ ബ്ലാക്ക് ലേബലിൻ്റെ സ്മെല്ല്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് തിക്കായിട്ടൊരു സ്മോക്കിനെസ് ആണ് ഈ കൂടുതലായിട്ട് എനിക്ക് ഫീൽ. പിന്നെ ഇതൊരു വാനിൽ, നമ്മുടെ വാനിലയുടെയൊക്കെ ഒരു ചെറിയൊരു പഞ്ചൊക്കെ കയറി വരുന്നുണ്ട് എവിടെയൊക്കെ. ബട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, നമ്മുടെ ഒരിക്കലും നമുക്ക് നോസിങ്ങിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു ഫീലല്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഓർഡർ. സോ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് റൗണ്ട് മൈക്കോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റൗണ്ട് അറിയാലോ എല്ലാവർക്കും, വിലപ്പെട്ട റൗണ്ടാണ്. നമ്മുടെ മരുന്നിൻ്റെ ഡബിൾ ബ്ലാക്കിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ? ലെറ്റ്സ് ജോയിൻ മൈ ഗായ്സ്. റങ്കഡ്, എടുത്ത് താങ്ങിക്കോ. എന്താ മല്ല് കുടിയൻ, കുടിയനായ പുത്രൻ, ഞാൻ റിവ്യൂ ചോദിക്കണോ? എനിക്ക് അതിൻ്റെ റിവ്യൂ അറിയില്ല. ഇതിൻ്റെ റിവ്യൂ എന്ത് പറയും? ഇത് കൊള്ളാം, സൂപ്പർ സംഭവം. നമ്മുടെ ജോണി വാക്കർ ഡബിൾ ബ്ലാക്ക് സീരീസിൻ്റെ ടേസ്റ്റ് നോട്ടെ കുറിച്ച് പറയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാ കൂടെ ഇരുന്നു, കാരണം പുള്ളിക്കാരൻ മുറ്റാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് നോട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജോണി വാക്കർ സീരീസിൻ്റെ എല്ലാം പോലെ തന്നെ നല്ല മോൾട്ടിനെസ് നമുക്ക് ഫീൽ ചെയ്യും, അതുപോലെ തിക്നെസ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 12 ഇയർ ഓൾഡ് ബ്ലെൻഡഡ് ആണ്.
12-year-old blend. അതുകൊണ്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന വെച്ചാൽ ചാർഡ് ഓക്ക് ബാരൽസിലാണ്. അതായത് മറ്റേ ബാരലുണ്ടല്ലോ വിസ്കി എല്ലാം ബ്ലെൻഡ് ചെയ്യുന്ന ബാരൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിവേ ഇറ്റ്സ് ഫോറിൻ ബ്ലെൻഡഡ്. സോ ആ ഒരു ചാർഡ് ബ്ലെൻഡിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മോക്കിനെസ് ഫീൽ ചെയ്യാനുണ്ട്. എടുത്തു പറയേണ്ടതാണ് സ്മോക്കിനെസ്, അത് ഇതിനൊക്കെ മാത്രമേ കിട്ടുള്ളൂ. കാരണം പ്രീമിയം സാധനങ്ങൾക്ക് മാത്രമേ ആ ഒരു സ്മോക്കിനെസ് കിട്ടത്തുള്ളൂ. അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിച്ചിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ്, സ്മോക്കിനെസ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. എനിവേ അത് നമ്മുടെ ജോണി വാക്കർ ഡബിൾ ബ്ലാക്കിന് യഥാർത്ഥത്തിൽ നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. പിന്നെ ആ മോൾട്ടിനെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോണി വാക്കർ സീരീസിലെ എല്ലാ സാധനത്തിനും ആ ഒരു മോൾട്ടിനെസ് ആണ് അവർ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ, അത് ഡബിൾ ബ്ലാക്കിന് കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ സ്മോക്കിനെസ് കൊണ്ട് വരുമ്പോൾ പ്യുവർ മാജിക് ഗൈസ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. സോ നമുക്ക് രണ്ടും കൂടെ പെഗ് കൂടെ ഇരിപ്പുണ്ട്, അതുകൂടെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ തിയറി നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ മദ്യപാനി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ല, കാരണം ഇതിൻ്റെ ഇവിടെ രണ്ട് കമ്പനിക്കാരിവിടെ വരാനുണ്ട്. എല്ലാവരും ഡ്രങ്കിടെ, ദാറ്റ്സ് ടു ബി കണ്ടിന്യൂഡ് ഗൈസ്. എനിവേ ലെറ്റ്സ് വാച്ച് ദ. സോ ഗൈസ്, നമ്മുടെ അടുത്ത പെഗിലേക്കുള്ള സമയം എത്തിക്കഴിഞ്ഞു. കം ഓൺ മിസ്റ്റർ ഡ്രങ്കഡ്, മദ്യപാനിക്ക് ഒരു ഐസ് ഇട്ട് തരുമോ? ബിസിയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വെരി ബിസി മാൻ. മദ്യപാനി ഇസ് ഓക്കെ വിത്ത് എവറിതിങ്. എ സിംഗിൾ പീസ് ഓഫ് ഐസ് ആൻഡ് ദ ഡബിൾ ബ്ലാക്ക്. സോഡാ. Done, guys. Love your own mistakes. നമ്മുടെ ഡ്രങ്കിച്ചിക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനമാണ് പീനട്ട് കപ്പലണ്ടി. പക്ഷെ മദ്യപാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് തനിക്കാണോ കപ്പലണ്ടി. ഗൈസിൻ്റെ ബോട്ടിൽ തന്നെ ഉണ്ട് ആ ഒരു പ്രീമിയംനെസ്, എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഗൈസ്. കാരണം കണ്ട ബോട്ടിൽ ഷേപ്പ് തന്നെ ഉണ്ടോ, ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പൊക്കെ ഉണ്ടോ, അതൊരു പ്രീമിയം ഉണ്ട്. ജോണി വാക്കർ എല്ലാം പ്രീമിയം ആണ്. ഇൻഫാക്ട് ഇതിന് ആ ഡാർക്ക് എഡിഷൻ ആക്കാൻ അവർ വളരെയധികം ശ്രമിക്കണം. പ്യുർ ബ്ലാക്ക് ആണ്. സോ ഇറ്റ് ഈസ് ടൈം ഫോർ ദ ലാസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ ഡേ ഗൈസ്. സോറി, ഡേ അല്ല, നൈറ്റ് ആണ്. സോ ലെറ്റ്സ് ഫിനിഷ് ഇറ്റ് ഓഫ് ഇൻ സ്റ്റൈൽ ഗൈസ്. ബാ, ലെറ്റ്സ് ജോയിൻ മീ. വേർന്നും കൊണ്ടല്ല ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്, നമ്മുടെ ഡബിൾ ബ്ലാക്കിനെ തിരിച്ചവിടെ കൊണ്ട് വെക്കാനുള്ള സമയമാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ദൈവം വേറൊരു പുള്ളിക്കാരൻ വരുന്നുണ്ട. നമ്മുടെ ഫിനിഷിംഗ് നോട്ടായ കെ എഫ് സ്ട്രോങ്. ഏത് വെള്ളമടിക്കും കെ എഫ് ആണ് ഒരു അറിയാലോ. മിസ്റ്റർ ജോമൻ സാലഡ് പൊളിയായിരുന്നു. അപ്പൊ ഗായ്സ്, കം ഓൺ ജോയിൻ വിത്ത് മീ. ഇതിനെ ഇതാ ഇതി ഒളിച്ചിരിക്കാതെ പുറത്തോട്ട് വാടാണ് അവിടെ. ഇതാ ഇവനെയും കൂടെ നമ്മൾ അവിടെ പോയി നിന്ന് കഴിക്കാൻ പോകും, എന്നിട്ട് ഇവനെ തിരിച്ചേൽപ്പിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് എൻജോയ്മെൻ്റ് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എനിവേ കം ഓൺ ഗൈസ്. മറന്നു, ഇത് മറന്നിട്ടുള്ള കളിയില്ലല്ലോ. അല്ലേ ഗൈസ്, തുളുമ്പരുത് മോനെ. ഇവിടെ സന്ദീപേ ഗൈസ്, അതുപോലെ ക്ലബ്സ് ഓടാം. ഡ്രൈ അടിക്കണോ? എന്ത് പറയുന്നു നിങ്ങൾ, എന്ത് പറയുന്നു? ഡ്രൈ അടിക്കണോ? ഞാൻ വേണ്ട അല്ലേ, ആരോഗ്യം കളഞ്ഞുള്ള പരിപാടിയൊന്നും വേണ്ട. നമുക്കൊരു പരിപാടി ചെയ്തല്ലോ. ഇതാ ഈ പെഗ് മതി, നമ്മുടെ യൂഷ്വൽ ഗ്ലാസ്സുകളൊന്നും വേണ്ട. എന്ത് പറയുന്നു, നമുക്ക് ഇതിനകത്തോട്ട് സോഡ ഒഴിച്ചിട്ട് നമുക്കങ്ങ് താങ്ങിയാല. അപ്പോൾ ഒരു ഡ്രൈ അടിക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. സോ ദ ലാസ്റ്റ് പെഗ് ഓഫ് ദ നൈറ്റ് ഗൈസ്. കാണാൻ മേ അല്ലേ, ഇപ്പം കാണിച്ചല്ല. അപ്പോ മദ്യപാനി മിണ്ടിക്കാണ് ഗൈസ്. ലാസ്റ്റ് ചിയേഴ്സ്. ചിയേഴ്സ് ഗൈസ്. ഇത്താണ് ഇനി ഒരൊറ്റ കടമ്പ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ഡബിൾ ബ്ലാക്കിനെ, നമ്മുടെ ഈ രാത്രി അതിമനോഹരമാക്കിയ നമ്മുടെ ഡബിൾ ബ്ലാക്കിനെ തിരിച്ച് പൊസിഷനിൽ വെക്കേണ്ട സമയം ആകുന്നതായിരിക്കണം. ജവാൻ
ഇതാ താങ്ക് യു കുഞ്ഞിനെ തിരിച്ചേപ്പിച്ച് എത്രയേ ഉള്ളു ഗായ്സ് ഇതാ കണ്ടുള്ളൂ ആ കർമ്മം ഗായ്സ് നമ്മുടെ ഫിനിഷിംഗ് നോട്ട് എത്താറായി വേറൊന്നുമല്ല നമ്മുടെ കെ ഫളിനെ ഇങ്ങനെ ഒഴിക്കുക ഒഴിയടോ അടി കടിക്കണേ തീർച്ചയായും ചത്തുപോയിന് സാധ്യമില്ല ബിയർ അടിച്ചിട്ടാണ് ചത്തുപോയെന്ന് പറയാം സോ ഗായ്സ് നമ്മുടെ കോംപ്ലിമെന്ററി ഫിനിഷിംഗ് നോട്ട് നമ്മൾ ഇവിടെ തുടങ്ങണം ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദി നൈറ്റ് Cheers, guys. A broken glass while I'm thinking in my head. I mind my own, I don't even break a sweat. Khatam ho gayi, guys. Okay. Guys, nammal whiskey try cheythu, premium whiskey try cheythu. Adin shesham beer adikkumbolaanu yatharthu or impact undaavum. Kaaranam full adikkumba polum മദ്യപാനി ഇടയ്ക്കൊക്കെ ഒരു ബീർ ട്രൈ ചെയ്യും എസ്പെഷ്യലി കേഫ് സ്ട്രോങ് അത് മദ്യപാനിയുടെ ഒരു വീക്ക്നെസ് ആണ് ഏതടിച്ചാലും മദ്യപാനി ഉടനെ തന്നെ ബീർ അടിക്കും ഇതുപോലെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ റിച്ച് വീഡിയോ ആണ് അതുകൊണ്ട് പുതിയൊരു ബ്രാൻഡുമായി നമുക്ക് അടുത്ത വീഡിയോ കാണണ്ടേ അതുവരെ ഗായ്സ്